അസ്സലാമു അലൈക്കും. വെൽക്കം ടു വജീനാസ് കിച്ചൺ. നമ്മളിവിടെ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായ വളരെ വളരെ സിമ്പിളായ ഒരു മട്ടൻ ഉപ്പിട്ടത് എന്ന് പറയുന്നത്. ഒരധികം എരിവോ തേങ്ങ ഇറക്കോ ഒന്നും വേണ്ട. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് കുറേ ദിവസമായിട്ട് പറയണതാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ. ഞാൻ ചെറിയൊരു മടിയായി പിടിച്ചിങ്ങനെ നിന്നതെന്ന് കാരണം നമ്മളവിടെ മലബാർ ഏരിയയിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കറിയാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇതുന്നത്. വളരെ 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 സിമ്പിളാണ്. ഇത് നമ്മൾ തൊലിച്ചെത്തി എങ്ങനെയെങ്കിലും കഷ്ണം ഏത് വലുപ്പത്തിലാണെങ്കിലും കഷ്ണം നമ്മൾ ഉടച്ചെടുക്കും. അപ്പോൾ ഏത് വലുപ്പത്തിലും കഷ്ണം ഏത് ഷേപ്പിലും ഇതാക്കിയിട്ട് നമ്മൾ ചെറിയ ഒരു കഷ്ണം ഇറക്കിയിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ് എരിവിന് വേണ്ടിയിട്ട്. പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം മത്തനെ എടുത്തിട്ടുള്ളൂ. അഞ്ച് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വളരെ സിമ്പിളാണ്. വെള്ളരിക്കറിയാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത്. അപ്പോൾ ഇതിട്ടാലും കുറേ വ്യൂസ് ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഇടാന്ന് വെച്ചതാണ്. അപ്പോൾ ഞാനിതിൻ്റെ തൊലി ചെത്തി മത്തൻ്റെ തൊലി ചെത്തുന്നുണ്ട്. തൊലി ചെത്തി അത് കട്ട് ചെയ്തിട്ട് കാണിക്കും. നമ്മളിത് ഇതിങ്ങനെ സ്ക്വയർ പീസസ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൂന്നാല് പീസിൽ വന്നത് നല്ലോണം വേവും. കഷ്ണം ഇനിയിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ്, ഞാനൊരു അഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വരാൻ്റെ ഇഷ്ടത്തിന് എടുക്കാം. ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത കറിയാണ്. എൻ്റെ ഹസ്ബൻഡിനും ചെറിയ മോക്കും ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഒരു ദിവസമൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് എന്തെങ്കിലും സൈഡ് ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ സൈഡായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ മൂന്നോ നാലോ വിസിൽ വന്ന് വേവിച്ചെടുക്കുക. ഇത് ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് നഞ്ഞ് ഉടയുമ്പോൾ കുറച്ച് കറി ലൂസായി കിട്ടി ചെയ്തോളം അടി പിടിക്കാതെ അത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഒരു മൂന്നോ നാലോ വിസിൽ വന്ന് വേവിക്കുക. ഇത് നമ്മളിനി ഇങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഉള്ളി മൂപ്പിച്ച് വയ്ക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞത് നമ്മളത് മൂപ്പിച്ച് കറി കഴിച്ചാൽ നമ്മളെ കറി റെഡി. വളരെ സിമ്പിളാണെന്ന് പറഞ്ഞത് സിമ്പിളാണ്. ഞങ്ങളവിടെ മലപ്പുറം ഭാഗത്തൊക്കെ വളരെ കോമണമാണ്. കോമൺ കറിയാണ്. ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതാണ് അവൾ ഇട്ടതെന്ന് കരുതണ്ട. പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള കറിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അത് മത്തൻ ഉപ്പിട്ടത് എല്ലാവർക്കും അറിയണ കറിയല്ലേ, അത് വേണം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞിട്ട് നോക്ക് വെള്ളരിക്ക കറി എല്ലാവർക്കും അറിയണ കറിയല്ലേ. പക്ഷേ വെള്ളരിക്ക കറിക്ക് നല്ല കൂടുതൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വെള്ളരിക്ക കറിക്കാണ്. പിന്നെ ഉലുവ പായസം, കുമ്പളങ്ങ ഹലുവ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴും 83% അൺസബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്കിങ്ങനെ കുറച്ച് മടി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ അതിൻ്റെ എങ്ങനെ അതുകൊണ്ടാണ് വല്ലാതെ നീണ്ടു പോണത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സൊന്ന് കൂടാഞ്ഞിട്ടാണ് മടി പിടിക്കണത്. നിങ്ങൾ തീരെ പ്രോത്സാഹിപ്പിക്കണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. തീ ഓഫ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില, നമ്മൾ നമ്മുടെ മത്തൻ ഉപ്പിട്ടത് വേണമെങ്കിൽ ഇത്തിരി വേണമെങ്കിൽ ലൂസാക്കാം. എൻ്റെ ഹസ്ബൻഡിന് മുട്ട മുഴുവൻ മാത്രം വേണ്ടിയിട്ടാണ്, അതോടെ ഞാൻ ലൂസാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മത്തൻ ഉപ്പിട്ടത് റെഡി. താങ്ക് യു.